Hello dears, Assalamu alaikum. Welcome back to our channel. Appo innoru 2 kg weight illulla oru butterscotch cake inde recipe video to kaanikkunnathu. Appo nalla tasty aayittulla oru cake aanu idu. Appo 1.5 kg weight varuna butterscotch cake inde video njan munpu cheedittundu ṭo. Adinte link venanundengil njan description box il kodukka. Appo kaadiyum inne cake undakkanayitte njan oru bowl eduthittundu. Adinte dry ingredients ku save cheythu vekkanaan ṭo. Adilekku arippoyichu eduthittu idilekku 1.5 cup maida serthu kodukkunnundu. Idilekku enne 1.5 teaspoon baking powder, 1 teaspoon baking soda kuda chertu kodukkunnundu. Ennittu idilekkene 2 tablespoon corn flour kuda chertu kodukkunnundu. Appo njan ottumikka ella cake galum corn flour chertu kodukkarundu. Endha nalla cake nalla soft aayittu kittanum adu pole thanne cake pettanu bake aayittu kittanakkeyana appo ee oru corn flour chertu kodukkunnathu. Ennittu oru 3 prasham maati maati sieve eduthittu idu pole oru whisk vechittu nalla pole enn mix cheythu edukkunnundu ṭo. Appo sieve idu vecha flour mix maati vechittu namukku cake ne vendiyulla mutta beat cheythittu edukkam. ഞാനിവിടെ 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിൽ സോൾട്ടും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് മെല്ലെ മെല്ലെ നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ എല്ലാ കേക്കിൻ്റെ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ് മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും വെള്ളം നനവൊന്നും ഉണ്ടാവരുത് എന്നാലുള്ളൂ നമ്മുടെ മുട്ട കറക്റ്റായിട്ട് നല്ലപോലെ ഫ്ലഫി ആയിട്ട് പതഞ്ഞ് പൊങ്ങി വരത്തുള്ളൂ അപ്പോൾ മുട്ട അത്യാവശ്യം നല്ലപോലെ ബീറ്റ് ആയി വന്നതിന് ശേഷം ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല മധുരം ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പൊക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പൊടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊടിക്കാണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പൊക്കെ ചേർത്താൽ മതി ഞാനിവിടെ പൊടിക്കാണ്ട് തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പൊടിക്കാണ്ട് ചേർത്ത് കൊടുത്താൽ നല്ലപോലെ ബീറ്റായിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും കാരണം ആ പഞ്ചസാര ഒന്ന് മെൽട്ടാവുന്ന വരെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്മുടെ എഗ്ഗിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നല്ല വൈറ്റിഷ് കളറായിട്ടുണ്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിലൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് നല്ലപോലെ ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ബീറ്റർ ഒന്ന് പൊക്കി നോക്കുമ്പോൾ തന്നെ ആ ഒരു എഗ്ഗ് നല്ലൊരു റിബൺ കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഒരുപാട് നേരിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മളീ പൊങ്ങി വന്ന മുട്ടയ്ക്ക് പെട്ടെന്ന് തന്നെ താഴ്ന്നിട്ട് പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും മിക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് 2 kg കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ബാറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ഫ്ലോർ ചേർത്തിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പെഷ്യൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടിക്കോളും ഓവർ ബീറ്റ് ആവുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുന്ന ടൈമിൽ ലോ സ്പീഡിൽ വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒരുപാട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ പൊങ്ങി വന്ന മുട്ടയ്ക്ക് താഴ്ന്നിട്ട് പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നേരിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഫ്ലോർ ഒന്ന് ജസ്റ്റ് ആ ഒരു മുട്ടയായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ മാത്രം മതി അപ്പോൾ ഫ്ലോർ ഇതുപോലെ 1/1 ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ മിൽക്ക് മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഞാനൊരു സ്പെഷ്യൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു കളറാവുന്നതിന് കറക്റ്റ് കണക്കൊന്നും പറയുന്നില്ല 2-3-4 ഡ്രോപ്പ് അതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒരുപാട് അങ്ങ് കൂടിപ്പോണ്ട കേട്ടോ കൂടിപ്പോലെ ചിലപ്പോൾ കേക്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നും അപ്പോൾ അതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ എടുത്തിട്ട് നമുക്ക് 10 inch ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കേക്ക് ടിന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് അപ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടോപ്പിൽ അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് വേണ്ടിയുള്ള ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് സ്പീഡായിട്ടൊന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഞാനൊരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ഒന്ന് മെൽട്ടാക്കി എടുക്കുകയാണ് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഷുഗർ ഏകദേശം ഒന്ന് മെൽട്ടായിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഞാനിതിലേക്കൊരു ഏകദേശം 4 tablespoons അടുത്ത് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ബ്ലാക്ക് ആയിട്ടാണ് ഇതിൽ കളർ മാറിയത് അറിയാത്ത കേട്ടോ അത്യാവശ്യം ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട് ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവാനായിട്ട് നിന്നിട്ടില്ല
അപ്പോൾ ആ ഒരു ബട്ടറും കൂടെ ഒന്ന് മെൽട്ടായതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ വിപ്പിംഗ് ക്രീം തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പഞ്ചസാര മെൽട്ട് ചെയ്യുന്നൊക്കെ ലോ സ്പീഡിലിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞിട്ട് ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് നമ്മുടെ ഈ ഒരു സോസിൽ കിട്ടും. അപ്പോൾ ലോ സ്പീഡിൽ മെൽട്ട് ചെയ്തിട്ട് വേണം. ഞാൻ ഈ ടൈമിലൊക്കെ ലോ സ്പീഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്രീമും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള പ്രളയൻ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പിൻ്റെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചസാര പെട്ടെന്ന് മെൽട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മെൽട്ടായി തുടങ്ങുന്ന സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ ആ ഒരു പഞ്ചസാരക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാര നല്ലപോലെ മെൽട്ടായിട്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഞാനിതിലേക്ക് നട്ട്സ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാഷ്യൂ നട്ടും അതുപോലെ തന്നെ ബദാമും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് പോവും. അപ്പോൾ ഈ ഒരു പ്രളയന് കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ നല്ലപോലെ ഇതുപോലെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കേക്കിൻ്റെ ലെയേഴ്സിലായിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്ക് നല്ലപോലെ ബേക്കായിട്ടുണ്ട്. ബേക്ക് ചെയ്ത് വന്നതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കേക്കിനെ മൂന്ന് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഐസിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സോസും അതുപോലെ തന്നെ മിൽക്ക് മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ക്രീമാണ്. അപ്പോൾ ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള കളറിലാണ് ഈ ഒരു ക്രീം കിട്ടിയിട്ടുള്ളത്. കുറച്ച് യെല്ലോയിഷ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ടേൺ ടേബിളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെയേഴ്സിൽ ഷുഗർ സിറപ്പാക്കി കൊടുത്തതിന് ശേഷം കേക്കിന് ക്രീമും കൂടെ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സോസും അതുപോലെ തന്നെ പ്രലൈനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോസ് ആക്കി കൊടുത്തിട്ട് സ്പെഷ്യൽ വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പാക്കിയിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം സോസും അതുപോലെ തന്നെ പ്രലൈനും കൂടെ ചേർത്തിട്ട് നമുക്ക് ലാസ്റ്റ് ലെയർ കേക്കും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അവസാനത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പാക്കി കൊടുത്തിട്ട് കേക്കിനെ നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കേക്കിന് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാം. കുറച്ച് ക്രീം എടുത്തിട്ട് കേക്കിന് മുഴുവനായിട്ട് ഒന്ന് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്രം കോട്ടിംഗ് കഴിഞ്ഞിട്ട് കേക്ക് ഫ്രിഡ്ജിൽ ഒന്നും വെക്കാൻ തോന്നിട്ടില്ല. അപ്പോൾ തന്നെ ഫൈനൽ കോട്ടിംഗ് കൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കോട്ടിംഗ് കൊടുത്തിട്ട് ഏകദേശം പകുതി ആയപ്പോഴോ ക്യാമറ ഓഫായത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ടും ഏകദേശം കേക്കിന് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡ്സൊക്കെ സ്ക്രൈപ്പർ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബാക്കിയുള്ള മുകൾ ഭാഗത്ത് പൊങ്ങി നിൽക്കുന്ന ക്രീമൊക്കെ കേക്കിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ വലിച്ചിട്ട് നമുക്ക് സ്പെഷ്യലിയിലുള്ള ക്രീം ഒന്ന് തുടച്ച് മാറ്റാം. അപ്പോൾ ഇതൊരുപാട് അങ്ങ് ഫിനിഷ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് ഇതിന് മുകളിൽ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഏകദേശം നല്ലപോലെ ഫിനിഷ് ആക്കി എടുക്കാം. എന്നിട്ട് കേക്കിന് ബോർഡറായിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്തൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബോർഡറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി കേക്കിൻ്റെ ടോപ്പിലായിട്ട് അതുപോലെ സൈഡ്സിലൂടെ ഡ്രിപ്പ് ചെയ്തിട്ടും ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ബോട്ടിലായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പ്രളയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബാക്കിയുള്ള മുകൾ ഭാഗത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിലായിട്ട് ആ ഒരു സോസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്പെഷ്യൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻസായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ലപോലെ തണുപ്പിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം നല്ലപോലെ സെറ്റാക്കി ിന് ശേഷമാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്നൊക്കെ കിട്ടുന്ന ഓർഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ നമ്മൾ മാക്സിമം നല്ലപോലെ തണുപ്പിച്ചിട്ട് തന്നെ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലുള്ളൂ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുക. ഇൻഷാല്ലാ ഇനി പുതിയ വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.